بسم الله الرحمن الرحيم. الحمد لله، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، أشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والصديقين والشهداء والصالحين وحسن أولئك رفيقا. صدق الله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ ധാരാളമായി ഓർമ്മിച്ച് അവന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ അനുസരിച്ച് പരമാവധി ജീവിത വിശുദ്ധിയോടുകൂടി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, വസീയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കെല്ലാവർക്കും വൈചാരികമായ ഒരനുഭവം എന്നതിനപ്പുറം വൈകാരികമായിട്ടുള്ള ഒരനുഭവവും കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം, സദാസമയവും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ് കവിയുന്നുണ്ട്. ആ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളുടെ ഭാവം എന്താണ് എന്നിടത്ത് നല്ല ആലോചനകൾ വർത്തമാനകാലത്തും മുസ്ലിം സമൂഹം നടത്തേണ്ടതുണ്ട്. അങ്ങനെ നടത്താതെ വന്നാൽ നാം ജീവിക്കുന്ന കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
നമ്മുടെ കയ്യിൽ നിന്ന് കൈമോശം വന്നു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറ്റിദ്ധരിക്കാൻ മറ്റുള്ളവർക്കത് വലിയ കാരണമായി മാറുകയും ചെയ്യും. നമ്മൾ വിചാരിക്കുന്നുണ്ടാവും നമ്മളാണ് റസൂലിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകൾ. ഓരോ കാര്യവും ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്തത്, അങ്ങനെയല്ലോ അത് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ തിരിച്ച് ചോദിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ, സ്നേഹം കൊണ്ടല്ലേ എന്നാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്, റസൂലിനെ സ്നേഹിക്കുന്നവരുടെ മുൻഗണനാക്രമ പട്ടിക രേഖപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിച്ചാൽ നമ്മുടെ കണക്കുകൂട്ടലിൽ പ്രവാചകനെ കണ്ട് കേട്ട് ഒന്നിച്ച് ജീവിച്ച അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള അഗ്രഗണ്യരായ സ്വഹാബികൾ വളരെ ചെറിയ സ്ഥാനത്ത് മാത്രമേ വരികയുള്ളൂ എന്നാണ് അനുഭവങ്ങൾ കണ്ടാൽ തോന്നുന്നത്. കാരണം സ്നേഹത്തിന്റെ പേരിൽ അവരൊന്നും കാണിച്ചതുപോലെയുള്ള കാണിക്കലല്ല. നമ്മൾ ജീവിക്കുന്ന കാലത്ത് മുസ്ലിം സമൂഹത്തിന്റെ ഭാഗമായി ആളുകൾ കാണിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ് കാണിക്കേണ്ടത്, പൂർവകാല സ്വഹാബികൾ കാണിച്ച പോലെയല്ല എന്ന് ഏത് പ്രവാചകൻ വന്നിട്ടാണ് നമ്മളോട് ഉത്ബോധനം നടത്തിയത് എന്ന് നമ്മൾ ഓരോരുത്തരും ഒരു തർക്കത്തിനപ്പുറം ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. സൂറത്തുൽ നിസായിലെ 69-ാമത്തെ ആയത്ത് ഒരു സ്വഹാബിക്ക് റസൂലിനോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് മാത്രം ഇറങ്ങിയിട്ടുള്ള ആയത്താണ്. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നു, അവര് പ്രവാചകന്മാരുടെ കൂടെയാണ്, സുദ്ദീഖീങ്ങളുടെയും ശുഹദാവുകളുടെയും സ്വാലിഹീങ്ങളുടെയും കൂടെയാണ്. അവര് എത്ര നല്ല കൂട്ടുകാരാണ്, എത്ര നന്നായി ഇണങ്ങിച്ചേരുന്നവരാണ് അവരെല്ലാം. റസൂലിനോട് അസമ്യമായ സ്നേഹമുള്ള സ്വഹാബി സൗബാൻ റളിയല്ലാഹു അൻഹു റസൂലിനെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി ആ സ്വഹാബി പിന്തുടരുകയാണ്. പള്ളിയിലിരിക്കുമ്പോ റസൂലിനെ പള്ളിയിൽ കാണാൻ വേണ്ടി റസൂലിലേക്ക് കണ്ണ് എത്തുന്ന സ്ഥലത്ത് മാത്രമേ അദ്ദേഹം ഇരിക്കുകയുള്ളൂ. കൺവെട്ടത്തെന്ന് അള്ളാഹുവിന്റെ റസൂൽ മറഞ്ഞിരിക്കുന്നത് സൗബാൻ റളിയല്ലാഹു അൻഹുവിന് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. പ്രവാചകൻ ഒരു സ്ഥലം വിട്ട് പുറത്തേക്കിറങ്ങിയാൽ റസൂലിന്റെ നിഴല് മറയുമോളം സൗബാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ നോക്കിയിരിക്കും. ഒരു ദിവസം ആ സ്വഹാബി വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, വളരെ വിഷമിച്ചുകൊണ്ട് സൗബാനെ കണ്ടപ്പോ പ്രവാചകൻ ചോദിക്കുകയാണ്, അല്ല സൗബാൻ, എന്നും പ്രസന്നവദനായി കാണുന്ന നിന്നെ ഇന്നെന്താണ് വിഷമത്തിൽ കാണുന്നത്?
അള്ളാഹുവിന്റെ റസൂലെ ഞാൻ ആലോചിക്കുകയാണ്, അങ്ങ് സ്വർഗത്തിലായിരിക്കുമല്ലോ, സ്വർഗത്തിലെ ഉന്നത ദർജയിലായിരിക്കുമല്ലോ അങ്ങ്. നമ്മളൊക്കെ സ്വർഗത്തിന്റെ താഴ്ഭാഗത്തായിരിക്കുമല്ലോ. സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ എനിക്ക് താമസിക്കാൻ കഴിയില്ലല്ലോ. സ്വർഗത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ എനിക്ക് സഹവസിക്കാൻ കഴിയില്ലല്ലോ. ഇതാണ് സൗബാ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം വിവരണമാകാനുള്ള, സൗബാ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വേദന. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വേദനയായി മാറി. എന്താണ് മറുപടി പറയേണ്ടത് എന്ന് അദ്ദേഹത്തിന് തിരിയുന്നേയില്ല. ഉത്തരം കൊടുക്കാൻ ഒരുത്തരം നാക്കിൽ കുമ്പിലേക്ക് വരുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ ആലോചിച്ചിരിക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം സൂറ അന്നിസയിലെ 69-ാമത്തെ ഈ സൂക്തം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്ന ആളുകൾ പ്രവാചകന്മാരുടെയും സുദ്ദീഖുകളുടെയും സുഹദാവുകളുടെയും സ്വാലിഹീങ്ങളുടെ കൂടെയും ഉള്ള ആളുകൾ, അവര് ദുനിയാവിൽ മാത്രമല്ല സ്വർഗത്തിലും അവര് ഒന്നിച്ച് സഹവസിക്കുന്ന ആളായിരിക്കും. ഈ മറുപടി കേട്ടപ്പോ സൗബാ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടാകുന്ന സന്തോഷത്തിന്റെ ആഴം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. റസൂലിനോട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന വൈകാരികമായ സ്നേഹത്തിന്റെ ആത്മീയമായിട്ടുള്ള ഒരു പ്രകടനമാണ്. റസൂലിന്റെ വഫാത്തിന്റെ സന്ദർഭം ഞാനും നിങ്ങൾ ഓർമ്മിച്ചു നോക്കൂ. ആ തീയതിയിൽ ചരിത്ര പണ്ഡിതന്മാർക്കാർക്കും തർക്കമേ ഇല്ല, റബീഉൽ അവ്വൽ 12-ാണ്. അള്ളാഹുവിന്റെ റസൂല് ഈ ലോകത്തോട് വിട പറഞ്ഞു. പ്രവാചകൻ മരിക്കും, എല്ലാ മനുഷ്യരും മരിക്കുന്നത് പോലെ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ബോധത്തിലുണ്ടായിരുന്നു. പക്ഷേ പ്രവാചകൻ മരിച്ചു എന്ന് അംഗീകരിക്കാൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കഴിയുന്നില്ല. ആ ഭൂമിയെയൊന്ന് കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഉറയിലുണ്ടായിരുന്ന വാൾ ഊരിപ്പിടിച്ചിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയുടെ തെരുവീഥികളിലൂടെ പറഞ്ഞു നടക്കുകയാ, എന്റെ റസൂല് മരിക്കില്ല, എന്റെ പ്രവാചകൻ മരിക്കില്ല, ഇനി ആരെങ്കിലും എന്റെ പ്രവാചകൻ മരിച്ചുവെന്ന് വഫാത്തായെന്ന് എന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞാൽ ഈ ഉമറിന്റെ വാളുകൊണ്ട് അവന്റെ ശിരസ് ഞാൻ ഛേദിച്ചു കളയും. റസൂലിന്റെ മരണം താങ്ങാൻ കഴിയാതിരിക്കുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഉള്ളിലുള്ള സ്നേഹത്തിന്റെ ആഴം എത്രയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒരായത്ത് പറഞ്ഞുകൊണ്ടാണ് സമാധാനപ്പെടുത്തിയത്. സൂറ ആൽ ഇംറാനിലെ 144-ാമത്തെ ആയത്ത്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫ ഇമ്മാത ഔ ഖുതില ഇൻഖലബതും അലാ അഅ്സാബി ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. محمد نبي الله بنت دودا مالك ഒരു ദൂതൻ മാത്രം. ആ പ്രവാചകൻ കൊല്ലപ്പെടുകയോ മരിക്കുകയോ ചെയ്താൽ നിങ്ങൾ പിന്നിലേക്ക് പിന്തിരിഞ്ഞു പോവുകയാണോ? ഈ ആയത്തിനെ കുറിച്ച് ആ സന്ദർഭത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ആയത്ത് ഖുർആനിലുണ്ട് എന്ന കാര്യം പോലും ഞാൻ മറന്നുപോയിരുന്നു. അത്രയും വലിയ സ്നേഹം ആ സഹാബികളുടെ ഉള്ളിലുണ്ടായിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയണം. ആ സഹാബികളുടെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കാൻ, ആ സഹാബികളുടെ റോഡുകളിലുള്ള ആഘോഷ പ്രകടനങ്ങൾ കൊണ്ട് സ്നേഹിച്ച് കളഞ്ഞ് തോൽപ്പിക്കാൻ, ആ സ്വഹാബികളെ വലിയ ഘോഷണങ്ങൾ നടത്തി നമ്മളാണ് പ്രവാചകനോട് അസമ്യമായിട്ടുള്ള സ്നേഹമുള്ളവർ എന്ന് തെളിയിക്കുവാൻ വേണ്ടി വാദ്യമേളങ്ങളോടുകൂടി മത്സരിച്ചിട്ട്
പരാജയപ്പെടുത്താൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയില്ല. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള അടങ്ങാത്ത പ്രണയമാണ് അവർ ഉള്ളിൽ കൊണ്ടു നടന്നത്. നിങ്ങൾ നോക്ക്, ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ വലിയ ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല, അദ്ദേഹത്തെ ഇങ്ങനെ കെട്ടിത്തൂക്കുകയും അദ്ദേഹം ഇങ്ങനെ തൂങ്ങിയാടിയിട്ട് മരിക്കുമെന്ന അവസ്ഥ വന്നപ്പോ നിഷേധികൾ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ലയോ ഖുബൈബേ റളിയല്ലാഹു അൻഹു, നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും നീ നിന്റെ കുടുംബത്തിന്റെ കൂടെ വീട്ടിലുമായിരുന്നെങ്കിൽ എന്തായിരിക്കും നിന്റെ പ്രതികരണം? തനിക്ക് മുകളിൽ ഇങ്ങനെ കയറി തൂങ്ങിക്കിടക്കുന്നുണ്ട്, തന്റെ തല അതിലേക്ക് വെച്ചാൽ നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നിരിക്കെ മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അവിടെ അദ്ദേഹം പറയുന്നതായ ചരിത്രം പറയുന്ന മറ്റൊരു വർത്തമാനമുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനോട് അവസാനമായിട്ട് എനിക്കൊരു സലാം പറയണമെന്നുണ്ട്. പടച്ച റബ്ബേ, ഈ എന്റെ മുമ്പിൽ കിടക്കുന്ന തത്വപക്ഷത്തിൽ ആരോടെങ്കിലും സലാം പറഞ്ഞിട്ട് എന്റെ റസൂലിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞാൽ ഇവരാരും എന്റെ റസൂലിനോട് സലാം പറയില്ല. അതുകൊണ്ട് അള്ളാഹുവേ നീ ഏറ്റെടുക്കണമേ എന്റെ ഈ സലാമിനെ, നീ എത്തിച്ചു കൊടുക്കണമേ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ഈ സലാമിനെ. സ്വഹാബികൾ ഇങ്ങനെ ഇരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സലാം അടക്കി എന്നാണ്, വഅലൈക്കും സലാം എന്ന് പറഞ്ഞു. സ്വഹാബികൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂല് നമ്മൾ ആരും സലാം പറഞ്ഞില്ലല്ലോ, അങ്ങെന്താ സലാം അടക്കിയത്? പ്രവാചകൻ പറയാണ്, അങ്ങ് മക്കയുടെ കുന്നിൽ വെച്ചിട്ട് ഖുബൈബ് തൂക്കിലേറ്റപ്പെടാൻ പോവുകയാണ്, ആ സമയത്ത് അവൻ എന്നോട് പറഞ്ഞയച്ച സലാം അള്ളാഹു എനിക്കെത്തിച്ചിരിക്കുന്നു. ഖുബൈബ് റളിയല്ലാഹുവിന്റെ ഒരു മറുപടിയുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ എന്റെ കുടുംബത്തിന്റെ കൂടെ വീട്ടിൽ സുഖമായി കഴിയുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ദേഹത്ത് ഒരു മുള്ള് തറച്ചു എന്ന് വന്നാൽ ആ മുള്ള് തറക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ വേണ്ടി കഴിയില്ല, എനിക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയില്ല. പ്രവാചകനെ കുറിച്ച് ഒരു തെറി പറയുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ പ്രവാചകനെ തെറി പറയുന്നത് അസഹ്യമായി കണ്ടിരുന്ന, പ്രവാചകന്റെ ദേഹത്ത് പോരനേൽക്കുന്നത് വിഷമകരമായി കണ്ടിരുന്ന, തന്റെ ജീവന്റെ ജീവനായി പ്രവാചകനെ ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹിച്ചിരുന്ന പ്രവാചകൻ ആ സ്നേഹം സഹാബികളോട് ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ എന്നെ കഴിച്ചാൽ പിന്നെ നിങ്ങളോടാണ് എനിക്ക് വലിയ ഇഷ്ടം. റളിയല്ലാഹു അൻഹു നെഞ്ചിലേക്ക് റസൂൽ അടിച്ചുവെന്നാണ് ഇഷ്ടം കൊണ്ട്. എന്നിട്ട് പറഞ്ഞു, പോരെ ഉമറേ റളിയല്ലാഹു അൻഹു. അപ്പൊ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ എന്നെക്കാൾ എന്റെ റസൂലിനോടാണ് എനിക്ക് ഇഷ്ടം. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ചേർത്ത് വെച്ചിട്ട് പ്രവാചകൻ പറഞ്ഞു, ഉമറേ ഇപ്പോഴാണ് ശരിയായത്, ഇപ്പോഴാണ് ശരിയായത്, നിന്നെ കഴിഞ്ഞിട്ടുള്ള ഇഷ്ടമല്ല വിശ്വാസികൾക്ക് എന്നോടുണ്ടാവേണ്ടത്, എന്നെ കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾക്ക് നിങ്ങളോട് പോലും ഇഷ്ടമുണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെ സ്വന്തത്തിനു മീതെ അള്ളാഹുവിന്റെ റസൂലിനോട് ഇഷ്ടം കാണിച്ചിരുന്ന സഹാബികളുടെ ഇഷ്ടത്തിന്റെ ആ കണക്കിനെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളെയും നിർവഹിച്ച് നിറവേറ്റി അതിന്റെ മേൽ അടയിരുന്ന റബീഉൽ അവ്വൽ വരുമ്പോ പൊടി തട്ടിയിട്ട് പ്രവാചകനോടുള്ള അദമ്യമായ പ്രണയത്തിന്റെ ആ കെട്ടടിച്ചിട്ട് പൊട്ടിച്ചിട്ട് അങ്ങാടികളിലൂടെ നടന്നിട്ട് നമ്മൾ പറയാ, ആ റസൂലിന്റെ കാലത്തുള്ള സ്വഹാബികളെ തോൽപ്പിക്കുന്ന സ്നേഹം നമുക്കുണ്ടെന്ന്. എവിടെ നിന്നാണ് കൂട്ടരെ നമുക്ക് ഈ സ്നേഹത്തെ തുലനം ചെയ്യാൻ കഴിയുക, താരതമ്യപ്പെടുത്താൻ കഴിയുക? അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹമുണ്ടെങ്കിൽ എന്ത് വേണമെന്ന് ഖുർആൻ പറയുന്നുണ്ട്, സൂറ ആലു ഇംറാനിൽ 31-ാം അധ്യായത്തിൽ. ജൂതന്മാരും ക്രിസ്ത്യാനികളും പറഞ്ഞു, നമ്മൾ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ആളുകളും നമ്മൾ അള്ളാഹുവിന്റെ വേണ്ടപ്പെട്ട ആളുകളുമാണ്.
അതുകൊണ്ട് നമ്മൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കില്ല. അള്ളാഹുവിനോട് നമുക്ക് വലിയ ഇഷ്ടമുണ്ട്. അള്ളാഹു അവിടെ ഇടപെട്ടുകൊണ്ട് പറയാൻ, നിങ്ങൾക്ക് എന്നോടുള്ള ഇഷ്ടം പൂർത്തിയാകണമെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ ഇത്തിബാഅ് ചെയ്യണം. ഒരു ഇൻകുന്തും തുഹിബ്ബൂനല്ലാഹ്, നബിയെ താങ്കൾ അവരോട് പറയണം, നിങ്ങൾക്ക് അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടെങ്കിൽ ഫത്തബിഉനി, നിങ്ങൾ എന്നെ പിന്തുടരണം, യുഹിബ്ബുകുമുല്ലാഹ്, എങ്കിലാണ് അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുക. അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടെങ്കിൽ റസൂലിനെ ഇത്തിബാഅ് ചെയ്യണം. റസൂലിനോട് ഇഷ്ടമുണ്ടെങ്കിൽ പിടിവുള്ളവരെ ഞാനും നിങ്ങളും മത്സരിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂൽ ഈ ഭൂമിയിൽ എന്താണോ നിർവഹിച്ചത്, എങ്ങനെയാണോ ജീവിച്ചത്, ആ ജീവിതം അനുകരിക്കാൻ വേണ്ടി സ്വഹാബെ കിറാം എങ്ങനെയാണോ മത്സരിച്ചത്, അങ്ങനെ ആ ജീവിതം ഒപ്പിയെടുത്ത് റസൂലിന്റെ ജീവിതമാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് റസൂലിനോടുള്ള സ്നേഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്ന സഹീഹായിട്ടുള്ള ഒരു കുഞ്ഞു വചനമുണ്ട്, വമൻ അഹ്മൻ അഹ്യാ സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഅീ ഫിൽ ജന്ന. ആരെങ്കിലും ഒരാൾ എന്റെ സുന്നത്തിനെ ജീവിപ്പിച്ചാൽ അവനാണ് എന്നെ ഇത്തിബാഅ് ചെയ്യുന്ന ആള്, അവനാണ് എന്നെ ഇഷ്ടപ്പെടുന്ന ആള്. വമൻ അഹ്മൻ അഹ്യാ സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി, എന്നെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ കാന മഅീ ഫിൽ ജന്ന, സ്വർഗത്തിൽ അവൻ എന്റെ കൂടെ ആയിരിക്കും. അള്ളാഹുവിന്റെ ഹബീബിന്റെ കയ്യിൽ ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ പുതിയില്ലാത്ത ആരാണ് ഈ മുസ്ലിം ഉമ്മയിലുള്ളത്? അള്ളാഹുവിന്റെ റസൂലിന്റെ ഒത്തുള്ള സഹവാസം ആഗ്രഹിക്കാത്ത ഏതൊരു മുഅ്മിനും മുഅ്മിനത്തുമാണ് ഈ ലോകത്തിലുള്ളത്. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന് ഇത്തിബാഅ് ചെയ്യാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ എല്ലാവരും ഭാഗ്യസ്ഥരാണ്. അങ്ങനെയാണ് നമ്മൾ റസൂലിനെ സ്നേഹിക്കേണ്ടത്. ആ വിഷയത്തിലാണ് നമ്മൾ എല്ലാവരും മത്സരിക്കേണ്ടത്. സ്വഹാബികൾ ആ വിഷയത്തിലാണ് മത്സരിച്ചത്. നിങ്ങൾ നോക്ക്, നമുക്ക് തമാശയായിട്ട് പറയാനുള്ള കുറെ വർത്തമാനങ്ങളില്ലേ, അതിന്റെ ഒന്നും കർമ്മശാസ്ത്രപരമായിട്ടുള്ള വിടിവാശിയിലേക്കോ തീർപ്പിലേക്കോ പോകാതെ എന്റെ ഉദാഹരണത്തിന് വേണ്ടി മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണോ കൈകെട്ടിയത്, നെഞ്ചത്താണോ കൈകെട്ടിയത്, പള്ളയിലാണോ വെച്ചത്, പൊക്കിളിന്റെ താഴെയാണോ വെച്ചത്, അത്തഹിയാത്തിൽ അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വാഹദന മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറഞ്ഞപ്പം വിരൽ ഇങ്ങനെ പിടിക്കുകയാണോ, ഇങ്ങനെ തുടക്കുകയായിരുന്നോ, ഇങ്ങനെ അനക്കുകയായിരുന്നോ എന്നൊക്കെ നമ്മൾ തർക്കിക്കുന്നില്ലേ? എവിടുന്നാണ് ഈ വചനങ്ങൾ വന്നത്? എങ്ങനെയാണ് ഈ ഹദീസുകൾ ഉണ്ടായത്? റസൂൽ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ എനിക്ക് ചെയ്യണം, റസൂൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരിക്കണം ഞാൻ എന്ന് ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സഹാബികൾ റസൂലിന്റെ അനക്കങ്ങളെയും അടക്കങ്ങളെയും സൂക്ഷ്മമായി പരിശോധിക്കുന്നു. പ്രവാചകൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്കങ്ങനെ നിൽക്കണം, പ്രവാചകൻ ഇങ്ങനെ നടക്കുമ്പോൾ എനിക്കങ്ങനെ നടക്കണം, പ്രവാചകൻ ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ എനിക്കങ്ങനെ വെള്ളം കുടിക്കണം, പ്രവാചകൻ ഇങ്ങനെ ഉറങ്ങുമ്പോൾ എനിക്കങ്ങനെ തന്നെ ഉറങ്ങണം, പ്രവാചകൻ ഇങ്ങനെ മുടി തീകുമ്പോൾ എനിക്കങ്ങനെ മുടി തീകണം. ലോകത്തിൽ രേഖപ്പെടുത്തപ്പെട്ട സുപ്രധാനമായിട്ടുള്ള കാര്യം കടന്നുപോയിട്ടുള്ള മഹാന്മാരും പരിഷ്കർത്താക്കളും എമ്പാടും ഉണ്ടാകാം, പക്ഷേ താണിനും താനായി മുഴത്തിനും മുഴമായി അനുകരിക്കപ്പെടുന്ന ലോകത്ത് കടന്നു വന്ന് മറഞ്ഞുപോയിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാകുന്നു. തർക്കമില്ലാത്ത കാര്യമാണ്. എന്താ എല്ലാവരും രേഖപ്പെടുത്തിയത്? ഈ നിലയിൽ അനുകരിക്കപ്പെടുന്ന വ്യക്തിത്വമെന്നാണ്. അതുകൊണ്ട് പ്രവാചകൻ ഓർമ്മിക്കുന്ന ഈ വേളയിൽ എന്റെ പ്രിയ സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നത്, നമുക്കുണ്ടാവേണ്ടുന്ന ചില നിർബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ ചില സുന്നത്തിന് ഞാൻ എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും എന്ന് നിർബന്ധമായി നമ്മൾ നീയത്ത് വെക്കുകയും ആ സുന്നത്തിനെ ജീവിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. അള്ളാഹുവിന്റെ റസൂൽ ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കിയിട്ടില്ല, ഞാൻ ജമാഅത്തിൽ നിർബന്ധമായും പങ്കെടുക്കും.
അള്ളാഹുവിന്റെ റസൂൽ റവാത്തിബ് നിർബന്ധമായി നമസ്കരിച്ചു. ഞാൻ നിർബന്ധ നമസ്കാരങ്ങൾക്ക് മുൻപും പിമ്പുമുള്ള റവാത്തിബ് നിസ്കരിക്കും. സിലത്തു റഹീം, കുടുംബ ബന്ധങ്ങൾ ചേർക്കൽ അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ കുടുംബ ബന്ധങ്ങൾ ചേർക്കും. കാണുന്ന ആളുകളോട് സലാം പറയും റസൂൽ, ഞാൻ സലാം പറയും. റസൂലും അയൽവാസികളും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. ഞാനും എന്റെ അയൽവാസിയും തമ്മിൽ ഊഷ്മളമായ ബന്ധം കാത്തുസൂക്ഷിക്കും. റസൂൽ കടം വാങ്ങുകയും കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ കടം വാങ്ങുകയും കൊടുക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടക്കണക്കിന് ചെലവഴിക്കുന്നവനായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ. പിശുത്ത് കാണിക്കാതെ ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ സ്വർഗം ലാക്കാക്കി വിശ്രമമില്ലാതെ അഹോരാത്രം പണിപ്പെട്ടവനായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ. എന്റെ പ്രിയപ്പെട്ട മോഹിനികളെ, അള്ളാഹുവിന്റെ റസൂലിനോട് നോക്കി കൈമെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പച്ചയായി എന്റെയും നിങ്ങളുടെയും കൽപ്പകത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ ഓർമ്മിക്കുന്ന വേളയിൽ അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്നിട്ടുള്ള ഈ ദീനുൽ ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടുമ്പോ, അള്ളാഹുവിന്റെ റസൂൽ എന്ന് തെറ്റിദ്ധരിക്കപ്പെടുമ്പോ, അള്ളാഹുവിന്റെ വചനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുമ്പോ, ഇസ്ലാമിനെ കുറിച്ച് നാലാളോട് ഞാനെന്ന് എന്റെ നാക്കെടുത്തു പറയുമെന്ന് തീരുമാനിച്ചാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. അള്ളാഹുന്റെ കലാമിനെ കുറിച്ച് രണ്ട് വാക്ക് അള്ളാഹുന്റെ കലാം അറിയാതെ ആളോട് പറയും എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴേ പ്രയാസങ്ങൾ സഹിച്ച്, പ്രതിബന്ധങ്ങൾ സഹിച്ച്, ശത്രുക്കളുടെ അടിയും ഇടിയും തൊഴിയും വെട്ടുവേറ്റി വാങ്ങിയിട്ട് അള്ളാഹുവിന്റെ ദീനിങ്ങനെ പുലർന്നു കാണാം, അഹോരാത്രം പണിയെടുത്ത അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഹുപ്പ് നമ്മുടെ ഉള്ളിലുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ അത് നാട്യമായിട്ട് തീരും, അല്ലെങ്കിൽ അത് കാപട്യമായിട്ട് തീരും, അല്ലെങ്കിൽ അത് അള്ളാഹുവിന്റെ റസൂലിനോട് ചെയ്യുന്ന വഞ്ചനയായിട്ട് തീരും. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിക്കുന്ന പകർപ്പകളാകുവാൻ നമ്മൾ നിയ്യത്ത് വെക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഖുതുബ പ്രഭാഷണം IT മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.